നമസ്കാരം, വനിതാ മലയാളത്തിലേക്ക് സ്വാഗതം. മതസ്പർദ്ധ വളർത്താനും വർഗീയ വിഷം വിതരാനും ശ്രമിച്ച കർണാടക എം പി ആയ ശോഭ കരന്തലജിക്കെതിരെ കേരള പോലീസ് കേസെടുത്തു. മലപ്പുറം കുറ്റിപ്പുറത്ത് പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച ഹിന്ദു കുടുംബങ്ങളെ കുടിവെള്ളം നൽകാതെ പീഡിപ്പിക്കുന്നുവെന്ന വാർത്ത, അതായത് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച എം പിക്കെതിരെയാണ് കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത്. 153A വകുപ്പ് പ്രകാരമാണ് കേസ്. കുറ്റിപ്പുറം പഞ്ചായത്തിലെ ചെറുകുന്ന് കോളനിയിലെ നിവാസികൾക്ക് കുടിവെള്ളം നിഷേധിച്ചെന്നും അതിനാൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നുവെന്നുമായിരുന്നു ശോഭ കരന്തലജിയുടെ ട്വീറ്റ്. ഇതിനെതിരെ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയിരുന്നു. കുറ്റിപ്പുറം പ്രദേശത്തെ മതസാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ എം പി വ്യാജ പ്രചരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ ഐക്യത്തോടെയും സൗഹാർദ്ദത്തോടെയും താമസിക്കുന്ന കുറ്റിപ്പുറത്തെയും മലപ്പുറം ജില്ലയിലെയും മതസൗഹാർദ്ദം തകർക്കുന്നതിനും വർഗീയ കലാപത്തിനും സാധാരണക്കാരുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നതിനുമായി ബോധപൂർവമായ ശ്രമമാണ് എം പി നടത്തിയതെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ വ്യാജ പ്രചരണം നടന്നത്. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും പോലീസും രംഗത്തെത്തിയിരുന്നു. മോട്ടോർ തകരാറിലായതിനാൽ 8 മാസത്തോളമായി ചെറുകുന്ന് കോളഞ്ഞടക്കമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിക്കിടക്കുകയാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചു വരികയാണ്. അതിനിടയിലാണ് ജനങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വ്യാജ പ്രചരണങ്ങളുമായി ഒരു വിഭാഗം രംഗത്തിറങ്ങിയതെന്നുമായിരുന്നു കുറ്റിപ്പുറം പഞ്ചായത്ത് മെമ്പറും വനിതാ ലീഗ് നേതാവുമായ വസീമ വളേരി പറഞ്ഞത്. സംഭവം വ്യാജ വാർത്തയാണെന്ന് പോലീസും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വേനൽക്കാലത്തെ കുടിവെള്ള വിതരണത്തിന്റെ ചിത്രം ഉപയോഗിച്ചാണ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതെന്നും പോലീസ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾ അറിയാൻ വനിതാ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.